എനിക്കൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു. ഞാനിപ്പോ പരോളിന്റെ നാട്ടിൽ പോയിട്ട്, അതെ, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടു. ആള് പറയാ, ജയിലിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവര് രഹസ്യമായിട്ട് സ്ക്വാഡിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ടെന്ന്. ആ കള്ളത്തരത്തിൽ ചിലരെ ആശുപത്രി കിടത്താൻ കൂട്ടി നിൽക്കുന്നവരൊക്കെ ഇവിടെ ചകത്തിടൂ അത്രേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് സൂക്ഷിക്കണം കേട്ടോ. ആ പിന്നെ ഞാനിത് പറഞ്ഞു, ആരോടും പറയരുത്. നമ്മുടെ ഡോക്ടറുടെയും സൂപ്രണ്ട് സാറിന്റെയും പണി പോകുന്ന എനിക്കിത് കാരണം. അവരും കുറച്ചുനാൾ തിന്നട്ടെ എന്നുണ്ടാ. എന്താ സാർ? ഉണ്ടെങ്കോട്ട് പോയതാ? ആരെ? ഒന്നുമില്ല. നീ 100 പേര് എണ്ണി തീരുന്നതിന് മുമ്പ് ചിന്നാടൻ ബാബു സെല്ലിലുണ്ടാവും. ചുമ്മാ എണ്ണടോ. 1, 2, 3. സത്യമാണോടു? അതെ സാർ. ഇത് വേറെ കണക്കാണ് സാറേ, ഈ എന്റെ കണക്ക് തെറ്റി. ഞാൻ എവിടെ നിർത്തിയത്? നീ നിർത്തിയതല്ല 85 മുതൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. എവിടെ നിർത്തിയത്? 25. 27, 28. 96, 97, 98, 99, 100. ഹായ്, എവിടെയായിരുന്നു? എവിടേക്ക് അന്വേഷിച്ചെന്ന് അറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. എന്താടാ, നീ സൂക്ഷിച്ചോ? ഓ എടാ ചിന്നടാ, വാളയാർ പരമശിവത്തിന് സെൻട്രൽ ജയിലിനുള്ളിൽ കാശറിയേണ്ട കാര്യമില്ല നിന്നിവിടെ തിരിച്ചെത്തിക്കാൻ. ബുദ്ധിമതി, വെറും ബുദ്ധി. നീയല്ലേ പറഞ്ഞത് എന്നെ ഇവിടെ ഇട്ട് കൊല്ലൂന്ന്? എന്നിട്ട് ഞാൻ പരോളിന് പോയി തിരിച്ചു വന്നപ്പോ നീ ആശുപത്രി പോയി കിടന്ന പിന്നെ എന്നാ കൊല്ലും? ഇവൻ എന്നെ മൂടോട്ടാക്കി അടങ്ങോളൂ. മതി മതി, പോയി റെസ്റ്റ് എടുക്ക്. നിന്റെ ആരാടാ ദുബായിലുള്ളത്? ഇടക്കിടക്ക് കത്ത് വരുന്നുണ്ടല്ലോ. നമുക്കുണ്ട് സാറേ ദുബായിലൊക്കെ ഫ്രണ്ട്സുകള്. എനിക്കുണ്ടപ്പോ നിനക്കുണ്ട് ദുബായിൽ ഫ്രണ്ട്സ്? എനിക്കാരുമില്ല. നിന്നോട് ചോദിച്ചില്ല? അല്ല, ചോദിച്ചാ തന്നെ പറയാൻ ആരുമില്ലെന്ന് പറഞ്ഞതാ. രണ്ട് കത്തോ? ഫ്രം ദിവാകരൻ, ജയിലർ, സെൻട്രൽ ജയിൽ. ഇതെന്ന നിനക്ക് ദുബായിലൊക്കെ അയച്ച കത്തല്ലേ? എന്തൊന്ന് എഴുതി വെച്ചേക്കണാവോ? എന്തായാലും ഒന്ന് നോക്കിയേക്കാം. പ്രിയപ്പെട്ട എന്റെ ഉണ്ണിക്ക്, ഞാൻ ഗോപിയുടെ കൊരങ്ങച്ചൻ, കൊച്ചച്ചൻ. ജയിലർ ദിവാകരൻ എഴുതുന്ന സ്നേഹത്തോടെയുള്ള കുത്ത്. കുത്തോ? ജയിലിലെ ശീലം വെച്ച് എഴുതിയായിരിക്കും കുത്തേ. കുത്തും കത്തും തിരിച്ചറിയാത്ത നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് DVD, TV, മൊബൈല്, ഇതൊക്കെ അയാളുടെ അപ്പനോട് ഒന്ന് വയ്ക്കട്ടെ. ബാലുവിന്റെ കത്ത. ബാലുവിന് SS സെലക്ഷൻ കിട്ടി, അവൻ ട്രെയിനിങ്ങിന് ചേർന്നു. ആദ്യത്തെ പോസ്റ്റിംഗ് ഈ ജയിലിലും ആയിരിക്കണം. അയ്യോ, അങ്ങനെയൊക്കെ സംഭവിക്കും? പറയാൻ പറ്റില്ല, നിന്റെ ബെസ്റ്റ് ടൈം അല്ലേ, ചിലപ്പോ അങ്ങനെ സംഭവിച്ചേക്കാം. ചുമ്മാ ഇരടാ, മനുഷ്യനോട് പൈലോ പൈലോ ഒന്ന് ടെൻഷൻ അടിക്കുമ്പോൾ അവൻ്റെ ഒരു തമാശ. എന്നാ നീ ഒരു മറുപടി എഴുത്, നിന്റെ ശിക്ഷ കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയാ മതി. എടാ മണ്ട, ഒരു കത്ത് ഞാൻ എഴുതിയാലും വീട്ടിൽ നിന്ന് എഴുതിയാലും കയ്യിലെത്താൻ ഒരു മാസം എടുക്കും. ദുബായിലുള്ള എന്റെ ഫ്രണ്ട് കാസമിന്റെ പണിയാ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അയച്ചോണ്ടിരിക്കണത്. ഇത് ഞാൻ എഴുതിയ കത്താണല്ലോ. ഈ കത്ത് എങ്ങനെ ഇവിടെ വന്ന്? സാറ ആരും നോക്കണത്? ഇത് കണ്ട, ഞാനിത് ദുബായിക്ക് എഴുതിയ കത്ത. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇനി ആ പോകുന്ന വിമാനത്തിന് എങ്ങാനും വിടതായിരിക്കും. ആ വിമാനത്തിന് ഓട്ടയുണ്ടോ? അങ്ങനെ എനിക്ക് ഇത് ആര് പൊട്ടിച്ചു? അല്ല, ഈ പൈലറ്റുമാർ വെറുതെ ഇരിക്കും എങ്ങനെ വായിച്ചു? റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത തെണ്ടികൾ, അന്യരുടെ കത്ത് വായിക്കുന്ന പട്ടികൾ. അല്ല, അനാവശ്യമായിട്ട് എന്തെങ്കിലും കത്തിൽ എഴുതിയിരുന്നു? എല്ലാ ആവശ്യമുള്ള സാധനങ്ങളാ, DVD, TV, മൊബൈൽ. ഇതിപ്പോ എന്റെ കൈ കിട്ടിയ തന്നാ? ഇല്ലെങ്കിലോ ഞാൻ ഈ സാധനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കില്ലേ. ഏതായാലും ഞാൻ ഇതൊന്നും കൂടി പോസ്റ്റ് ചെയ്യാൻ പോയത്. ഡോണ്ട് ടോപ്പ് ആൻഡ് പൈലറ്റ് കൂടി പുറത്ത് എഴുതിക്കോ. അതെന്തിനാ? ഇല്ലെങ്കിൽ ഇനിയും പൊട്ടിച്ച് വായിച്ചാലോ. എഴുതി പോസ്റ്റ് ചെയ്യാം. ഈശ്വര, ഒരു മാസം കൂടി കഴിയുമ്പോ ഈ കത്ത് തന്നെ ഞാൻ ഒന്നുകൂടി വായിക്കേണ്ടി വരുമല്ലോ. എന്താടോ, വാ. താമ്പോ ദിവാരോട് വരാൻ പറ ഇരിക്കടോ.
സർ, സി ബ്ലോക്കിൽ ചിന്നാടനും പരമേശ്വരനും തമ്മിൽ വീണ്ടും തല്ലുണ്ടായി. അവൻ പല തവണയായി ചിന്നാടന്റെ മെക്കെട്ട് കയറണം. താൻ പോയി തൂക്കിയെടുത്തോളൂ ആ പരമേശ്വരത്തെ. നിനക്ക് എന്തിന്റെ സൂക്കേടാണ്? മറ്റുള്ളവരോട് മര്യാദയ്ക്ക് പെരുമാറുന്ന നിനക്ക് ഇവനോട് മാത്രം എന്താ ഇത്ര വലിയ സൂക്കേട്? സൂപ്രണ്ടിന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനാണെങ്കിൽ സൂപ്രണ്ടിന്റെ ആളും. സാർ ആരാളാ? ഞാൻ വതലങ്ങ, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. എന്താണ്? എനിക്കും ജീവിക്കണ്ടോ? അച്ഛന്റെ അസുഖം എങ്ങനെയുണ്ട്? പ്രഷർ പെട്ടെന്നൊന്ന് കൂടി, കുഴഞ്ഞു വീണു. ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ ഇപ്പോ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് നേരിട്ട് പറയാൻ വന്നതാ. ഓ, ഇങ്ങോട്ട് കൊണ്ടുവാടോ. ചെല്ലറങ്ങട്. മോളെ നീ പോലെ ഇടികൊണ്ട് എന്നേക്കാൾ വേദന അവളെ കണ്ടപ്പോഴായിരുന്നു. ഇനിയിപ്പോ വീട്ടുകാരറിയും, നാട്ടുകാരറിയും. അടുത്ത വണ്ടിക്ക് എന്റെ കുടുംബം മൊത്തം എവിടെ എത്തും? ഞാൻ ഈ കളിച്ച കളിയൊക്കെ നിങ്ങളുടെ ദുബായ് പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അകത്താണെന്ന് ഇവിടെ വെച്ച് കണ്ടപ്പോഴാണ് മനസ്സിലായത്. താൻ എന്താ എന്റെ അടുത്ത് പറഞ്ഞത്? അന്ധയായ പെൺകുട്ടി തനിക്ക് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്ന്. അതും ക്രിസ്ത്യാനി ഷെയ്ഖിന്റെ വീട്ടില് അല്ലേ? അച്ഛനും കൊച്ചച്ഛനും അറിയാതെ ഞാൻ ഇവിടെ വന്നത് നിങ്ങളെ കണ്ടി രണ്ട് വർത്തമാനം പറയാനാ. പാവ അമ്മ മൂത്ത മോനെ കുറിച്ച് പറയുമ്പോ ആയിരുന്നാവ. ഒരു കുടുംബം മുഴുവൻ അവിടെ നിങ്ങളെ സ്നേഹിച്ച് കൊല്ലുക, എന്നിട്ട് ഇനി അവരെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാവരും അറിയണം. ഞാൻ അറിയിക്കും. അറിയിച്ചോളൂ. കുട്ടി പറഞ്ഞത് ശരിയാ. ഞാൻ എല്ലാവരും പറഞ്ഞു പറ്റിക്കുക മനഃപൂർവ്വ. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ജയിലിൽ കിടക്കണമെന്നോ? സത്യം പറഞ്ഞ അവരുടെയൊക്കെ സന്തോഷം നശിപ്പിക്കണമായിരുന്നു. ഞാൻ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. ഈ കൈകൊണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല. പക്ഷെ കൊലപാതകം എന്ന പേരിൽ ഞാൻ ഈ ജയിലിൽ കിടക്കുന്ന എൻ്റെ കൂലിയാ മാസം മാസം എൻ്റെ വീട്ടിലെത്തണത്. അതുകൊണ്ട് അവരൊക്കെ അവിടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. താനിപ്പോൾ പറഞ്ഞില്ലേ എല്ലാവരും ഞാൻ ചതിച്ചെന്ന്? പരോളിനിറങ്ങി എനിക്ക് വേണമെങ്കിൽ തന്നെ കല്യാണം കഴിക്കായിരുന്നു. അതിനുശേഷമാണ് താൻ എന്നെ ഇവിടെ വെച്ച് കാണുന്നെങ്കിലോ? ഞാനൊരു ക്രൂരനും കൊലപാതകമായിട്ട് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയാം. എല്ലാം പറയാം. എല്ലാരോടും പറയാം. ഒരു കള്ളക്കഥയുണ്ടാക്കി തന്നെ ഞാൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് തന്നോടുള്ള ഇഷ്ടക്കുറവുണ്ടല്ല, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാ. എടാ, എന്നെ നിന്റെ ഒപ്പം ഇറക്കി വിട്ടാൽ മതി. ഇവിടുത്തെ ഏമാനോട് കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, കേട്ടില്ല. ദേ ചവിട്ടി പുറത്താക്കി. ആരെ നീ നോക്കണത്?
നമ്മുടെ ആൾക്കാരും കണ്ടില്ല. ആ അവർക്കാർക്ക് ഇനി നിന്നെ വേണ്ടായിരിക്കും. നീ വിഷമിക്കണ്ട, അത്യാവശ്യം ദുബായ് സാധനങ്ങൾ വാങ്ങാനുള്ള കാശ് എന്തെങ്കിലുമുണ്ട്. പിന്നെ ഒരു ഡ്യൂട്ടി പേ ഷോപ്പും ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്റെ ഈശ്വര അമ്മയെന്ന് പറഞ്ഞാണല്ലേ. അനിയ ആ കണ്ണാടി ഒന്ന് തിരിച്ചു. ഷൂവോ? ഷൂ അല്ല, ചെരുപ്പ്. അങ്ങോട്ട് നോക്കിയേ. പറഞ്ഞു, അവളെ കണ്ടിട്ട് എന്ത് തോന്നണോ? എന്തെങ്കിലും തോന്നിയാ തന്നെ എനിക്ക് അങ്ങനൊന്നും തോന്നാൻ പാടില്ലല്ലോ. നീ കെട്ടാമണ പെണ്ണല്ലേ, അവൾ എനിക്കെന്റെ അമ്മയെ പോലെയാ. പോടാ. അതല്ല, അവൾ എന്റെ അമ്മയോട് എല്ലാം സത്യം പറഞ്ഞു കാണുമെന്ന്. ഏയ്, ലക്ഷണം കണ്ടിട്ട് ഒന്നും വിടാതെ പറഞ്ഞ പോലെ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡെയിലി കിടന്ന ആരും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി നിന്നെ ഞാൻ ഉടനെ ഒന്നും ദുബായിക്ക് വിടില്ല. അയ്യോ, ഇനി ദുബായിക്ക് തിരിച്ചു പോകണ്ടമ്മേ, ശിക്ഷ കഴിഞ്ഞില്ലേ? ശിക്ഷയോ? അല്ല, ഈ അറബിയുടെ കൂടെ പണിയെടുക്കാന്ന് പറഞ്ഞാ അതിലും വലിയ ശിക്ഷയുണ്ടോ അമ്മേ? ഇവന് മനസ്സിലായില്ലേ? പൊറിഞ്ചു അന്ന് വന്നപ്പോ വേറെന്തോ പേരാണല്ലോ പറഞ്ഞത്. അതെ, ബിജു. ഈ അറബികൾക്ക് ബിജു എന്നുള്ള വാക്ക് നാവിൽ വഴങ്ങില്ല, അതുകൊണ്ട് അവര് പൊറിഞ്ചു പൊറിഞ്ഞു എന്നാ വിളിക്കുന്നത്. ഉദാഹരണത്തിന്, സോഡന അമ്മ സോഡാന്നല്ലേ പറയണത്. എനിക്ക് സോഡാന്ന് പറയാ അറിയാൻ പാടില്ല, ഞാൻ ഷോഡാന്നാ പറയണ. അതായത് മക്കൾ ഇരിക്കെ അമ്മ ചായ കൊണ്ടുവരാം. അമ്മേ, അപ്പുറത്തെ വീട്ടിലെ കുട്ടി അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലേ? പറഞ്ഞു പറഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, പറയും പറയും. അമ്മേ, ഞാൻ നീ തിരിച്ചു വന്നാലുടൻ അവളെ കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞ കാര്യവും ഞാൻ അറിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ അങ്ങനെ പറയൂന്ന്. അവൾ എന്താ അങ്ങനെ പറഞ്ഞേ? എടാ, അവള് നിന്റെ ട്രാക്കിലായി. ഹലോ ഹലോ ഹലോ. ഫ്ലൈറ്റ് യാത്രയൊക്കെ സുഖമായിരുന്നോ? ഫ്ലൈറ്റിൽ വന്നവർക്ക് സുഖമായിരുന്നു. നമ്മൾ തമ്മിൽ ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയ വിവരമൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. ദുബായിലോ? എപ്പോ? അല്ല, അമ്മയോട് കുട്ടി വേറെന്തൊക്കെയോ പറഞ്ഞു അമ്മ പറഞ്ഞല്ലോ. പണ്ടാരാണ് അങ്ങനെ വാടക എടുത്ത സ്ഥലം നശിപ്പിച്ച്. അച്ഛനെ കണ്ടില്ലല്ലോ. അതിനിത് പള്ളിയല്ലല്ലോ. കുട്ടിയുടെ അച്ഛൻ. അച്ഛൻ വൈദ്യരെ കാണാൻ പോയിരിക്കാം. ആ കുഴമ്പ് വാങ്ങാൻ പോയതായിരിക്കും. നിന്നെ ജയിലിലിട്ട് ഇടിച്ച ഇടി ഒരു എപ്പിസോഡ് പോലും വിടാതെ കുട്ടി കണ്ടതല്ലേ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്. എന്താണ് സീക്രട്ട് ആണ്? കണ്ടെടുത്തെ. പെൺകുട്ടികളുടെ മുമ്പിൽ ആളാവരുത്. എന്താടി, ഏട്ടനെ കണ്ടിട്ട് പഴയ പോലത്തെ ഒരു സന്തോഷമില്ലാത്ത? എന്തിനാ മോളെ, നിന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ എന്താ പ്രശ്നം? ഏട്ടാ, കറിയാച്ചൻ ഇന്ന് കോളേജിൽ വന്നിരുന്നു, കാശിന്റെ കാര്യം പറഞ്ഞു. കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. അമ്മേ, അമ്മേ. എന്താ മോനെ? ആ കറിയാച്ചൻ ഈ മാസത്തെ കാശ് കൊടുത്തില്ലേ? ആറേഴ് മാസമായിട്ട് നീ കാശ് അയച്ചില്ലല്ലോ മോനെ. അപ്പൊ നമ്മുടെ കാശ് എവിടെ ബ്ലോക്ക് ആയിണ്ടല്ലോടാ. എന്തായാലും കറിയാച്ചൻ എനിക്കൊന്ന് കാണണം. കറിയാച്ചനുണ്ടോടോ? ആരാ, എന്താ കാര്യം? എന്റെ പൊന്ന് കറിയാച്ച, കുറച്ച് കരുണ കാണിക്കണം, ദയ ഉണ്ടാവണം. കരുണ, ദയ, അതെന്നതാ സാധനം? എന്റെ ലൈഫ് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. കറിയാച്ചന് കാശ് തരാനുള്ളത് നേരാ, പക്ഷെ അതിന്റെ പേരില് അമ്മയും പെങ്ങളെയും ചീത്ത പറയുന്നത് മര്യാദയാണ് അച്ചായ. എന്റെ അമ്മയും പെങ്ങളെയും ഒന്നല്ലല്ലോ ഞാൻ ചീത്ത പറഞ്ഞേ, നിന്റെ അല്ലേ. എടാ കൊച്ചനെ, ഞങ്ങള് പലിശക്കാർക്കൊരു അനുഗ്രഹമാ. ഈ ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ അവള് വരെ വന്ന് ഞോണ്ടിയാ വേണ്ടേ. ഇതുപോലെ ആള് ദുബായിന്ന് വരെ പറന്ന് ഞങ്ങളുടെ മുന്നിലെത്തും. ആ, ഇനി സെറ്റിൽമെന്റിലേക്ക് കിടക്കാം. മുടങ്ങിയ തവണങ്ങളും അതിന്റെ പലിശയും പലിശയുടെ പലിശയും മേശപ്പുറത്ത് വെക്കാൻ. എനിക്കിത്തിരി സാവകാശം തരണം. എന്തിന്? മേശപ്പുറത്ത് വെക്കാനോ? അതല്ല,
ദുബായിൽ നിന്ന് അയച്ച കാശ് ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയാലും ഉടൻ കറിയാച്ചന്റെ കണക്കാൻ തീർത്തോളാം. തീർക്കാൻ പോകുന്ന എന്റെ കണക്കാണെന്നോ അതോ കാശിന്റെ കണക്കോ? ചേട്ടന്റെ കണക്ക്. ചേട്ടന്റെ കാശിന്റെ കണക്ക്. ആ എങ്കിൽ എന്റെ കണക്ക് എപ്പ ക്ലോസ് ചെയ്യും പറ? കാലനല്ലേ അറിയൂ. ഈ എലുമ്പനേതാ? എന്റെ ഫ്രണ്ടാ. എങ്കിൽ ഈ ഫ്രണ്ടിനോട് എന്റെ ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ, ഇല്ലെങ്കിൽ ഈ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ചളുക്കാൻ എനിക്ക് തോന്നും. ഇപ്പോഴത്തെ ഷേപ്പിൽ നിന്ന് ഷേപ്പ് മാറി വല്ലാത്ത ഷേപ്പായി പോ, അതിന് പുറത്തു നിന്നോട്ടോ. എന്റെ കറിയാച്ച, ഒരു മാസത്തിനകം ഞാൻ മുടക്കം വരുത്തിയ തുക തന്നു തീർത്തോളാം. ബാക്കിയൊരു 6 മാസത്തിനകം സമ്മതിക്കണം. പലിശ കൂടും. എന്ത് വേണേലും തരാം. ദയവ് ചെയ്ത് എന്റെ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കരുത്. തെറ്റിച്ചാ ഞാനും ശോശാമ്യം നിന്റെ തറവാട്ടിൽ കയറി നിരങ്ങും.